നമസ്കാരം സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ തുടക്കം കുറിക്കുന്ന പ്രാക്കൂഴം കഴിഞ്ഞതോടെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും വ്രതങ്ങളും ആരംഭിച്ചു പ്രാക്കൂഴം ചടങ്ങുകൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലെ കൂത്തൂടിൽ നടന്നു ക്ഷേത്ര അടിയന്തരക്കാരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര കണക്കപ്പിള്ളയാണ് വൈശാഖ മഹോത്സവ തീയതി അറിയിച്ചത് ഹിന്ദു പുരാണത്തിലെ ദക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ മാത്രമല്ല കാനനടുവിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവം ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്സവത്തിന്റെ തീയതികൾ ഇവയാണ് മെയ് പതിമൂന്നിന് നീരെഴുന്നളത്ത് പതിനേഴിന് നെയ്യാട്ടം വാൾവരവ് പതിനെട്ടിന് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇരുപത്തിയഞ്ചിന് തിരുവോണം ആരാധന ഇളനീർവെപ്പ് ഇരുപത്തിയാറിന് അഷ്ടമി ആരാധന മുത്തപ്പൻ വരവ് ഇളനീരാട്ടം മുപ്പതിന് രേവതി ആരാധന ജൂൺ മൂന്നിന് രോഹിണി ആരാധന അഞ്ചിന് തിരുവാതിര ചതുശ്ശതം ആറിന് പൂർണതം ചതുശ്ശതം എട്ടിന് ആയില്യം ചതുശ്ശതം ഒൻപതിന് മകം കലം വരവ് പന്ത്രണ്ടിന് പൂജ അത്തം ചതുശ്ശതം വാളാട്ടം പതിമൂന്നിന് തൃക്കാശാട്ട് എന്നിവ നടക്കും മെയ് പതിനേഴിന് അർദ്ധരാത്രി എഴുന്നള്ളത്തിനു മുൻപും ജൂൺ ആറ് നാൾ ഉച്ച ശിവേലിക്കു ശേഷവും സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മുന്നോടിയായുള്ള നെയ്യാമൃത് സംഘം വ്രതം ആരംഭിച്ചു മേടമാസത്തിലെ വിശാഖം നാളിൽ കൊട്ടിയൂരിൽ പ്രാക്കൂഴം അന്നേ ദിവസം കൊട്ടിയൂരിൽ ചോദി നാളിൽ നടക്കുന്ന നെയ്യാട്ടത്തിനു വേണ്ട നെയ്യാമൃത് എഴുന്നള്ളിക്കുവാനുള്ള നെയ്യമൃത് സംഘം വ്രതം ആരംഭിച്ചു ആർഷ സംസ്കാരത്തിന്റെ സ്വതസിദ്ധമായ പരിശുദ്ധി ആപത്കരമായ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവനെ ഉദ്ധരിച്ച സത്യത്തിലേക്കും അമൃതത്തിലേക്കും ലയിപ്പിക്കുക എന്നതാണ് അമൃത സ്വരൂപനായി മാറ്റാനുള്ള കർമ്മപദ്ധതിയുടെ വിശിഷ്ടമായ ഒരു അനുഷ്ഠാനമാണ് കൊട്ടിയൂർ നെയ്യമൃത് പ്രത്യേക ഗൂഢപൂജകളോടെയും മന്ത്രത്തോടെയും അഷ്ടബന്ധത്താൽ ബന്ധിക്കപ്പെട്ട മണിത്തറയിലെ സ്വയം ഭൂസ്ഥാനം പതിനൊന്ന് മാസത്തിനു ശേഷം ഇടവമാസത്തിലെ ചോതിനനാളിൽ തുറക്കപ്പെടുന്ന പവിത്രമായ ചടങ്ങാണ് നെയ്യാട്ടം നെയ്യാട്ടത്തിന് അർപ്പിക്കപ്പെടുന്ന വിശിഷ്ട വസ്തുവാണ് നെയ്യമൃത് അത്തം നാളിൽ കലുശമഠത്തിൽ നെയ് നിറച്ച് അതാത് മഠത്തിൽ നിന്നിറങ്ങും ഓങ്കാര ശബ്ദമുഴക്കി നെയ്യമൃത എഴുന്നള്ളിക്കൽ കൊട്ടിയൂരിലേക്കുള്ള യാത്ര ആദ്യ ദിവസം ചാവശ്ശേരി രണ്ടാമത്തെ ദിവസം മണത്തണ മൂന്നാമത്തെ ദിവസം മണത്തണ ചപ്പാരത്തു നിന്നും വില്ലിപ്പലനുമായി ചേർന്ന് കൊട്ടിയൂരിലേക്കോ പുറപ്പെടും പരമശിവന്റെ സ്വയം ഭൂവിഗ്രഹത്തിൽ നെയ്യാട്ടം നടത്തിയ ശേഷം മാത്രമേ ഉത്സവത്തിന് തുടക്കമാകൂ ന്യൂസ് ഡെസ്ക് കർമാ